ഗുഡ് ഈവനിങ് യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്നെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല. കൊളച്ചൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഡച്ച് സോൾജിയർ പടത്തലവനെ എന്ത് ചെയ്തു, എവിടെ കൊണ്ടുവച്ചു, ആരദ്ദേഹത്തിന് സുവിശേഷം പ്രസംഗിച്ചു കൊടുത്തു, അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നിവിടെ ആരും പറഞ്ഞ് കേട്ടില്ല. കൊളച്ച യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ഡച്ച് സോൾജിയറെ ആരുടെ മേൽനോട്ടത്തിലാണ് കൊടുത്തത്? ദൈവസഹായം പിള്ളയുടെ മേൽനോട്ടത്തിലാണ് കൊടുത്തത്. കൊളച്ച യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഡച്ച് സോൾജിയർ ഈ ദൈവസഹായം പിള്ളയുടെ അടുത്തിരുന്ന് ബൈബിൾ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, അതിനെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ പറയുന്ന കോട്ടയുടെ അകത്തുള്ള പള്ളി കെട്ടിക്കൊടുത്തത് മഹാരാജാവ് ആർക്കു വേണ്ടി കെട്ടിക്കൊടുത്തു? ഡച്ച് സോൾജിയർ ആ പട്ടാളക്കാരന് വേണ്ടി കെട്ടിക്കൊടുത്ത പള്ളിയാണത്. പിന്നെ ഈ വക കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിച്ച എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നത് പാടില്ല. കെ ആർ എൽ സി സി നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, കേരള ലാറ്റിൻ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കമ്മീഷൻ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് പറയുക. ജീവനാദം നമ്മുടെ മുഖപത്രമാണ്, അതിൽ എഴുതുക. പിന്നെ സൺഡേ ശാലോം അത് നമ്മുടെ സഭയുടെ പത്രമാണ്, നിങ്ങളുടെയൊക്കെ പേര് വെച്ച് അതിൽ എഴുതുക. ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ സൺഡേ ശാലോം വായിച്ചപ്പോൾ മാർത്താണ്ഡം തുറ പള്ളി കെട്ടിക്കൊടുത്തത് മാർത്താണ്ഡ മഹാരാജാവാണ്. കാരണം